നമസ്കാരം കോൺഗ്രസിന് വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ് സിദ്ധു സിദ്ധുവിനെ തളയ്ക്കാനാകാതെ നട്ടം തിരിയുകയാണ് കോൺഗ്രസും ഹൈക്കമാൻഡും ഹൈക്കമാൻഡ് ചെന്നൈക്കൊപ്പമാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പഞ്ചാബിൽ നവജോത് സിംഗ് സിദ്ധു പാർട്ടിക്ക് മുകളിലേക്ക് വളർന്നിരിക്കുകയാണ് കായ്ക്കുന്ന മരമാണെങ്കിലും വെട്ടിവീഴ്ത്തണമെന്ന ആവശ്യമാണ് ഇതോടെ പാർട്ടിക്കുള്ളിൽ ഉയർന്നിരിക്കുന്നത് സിദ്ധുവിനെ പുറത്താക്കാനുള്ള ആവശ്യം പാർട്ടിക്കുള്ളിൽ ശക്തമായി കൊണ്ടിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇനിയും മുന്നോട്ട് പോകാനാണ് ഉദ്ദേശമെങ്കിൽ സിദ്ധു പുറത്തു പോകേണ്ടി വരുമെന്നാണ് സൂചന മനീഷ് തിവാരി അടക്കമുള്ള നേതാക്കൾ സിദ്ധുവിന് എതിരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കാനുള്ള ഉദ്ദേശം ഹൈക്കമാൻഡിനില്ല അവസാന വട്ടമെന്ന നിലയിൽ പ്രിയങ്കാ ഗാന്ധി ചർച്ച നടത്തിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് പക്ഷേ പാർട്ടി ചട്ടം സിദ്ധു ലംഘിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹവുമായി ഇനി ഹൈക്കമാൻഡ് ഇടപെടാനുള്ള സാധ്യതയും കുറഞ്ഞിരിക്കുകയാണ് സിദ്ധുവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കാൻ ഹൈക്കമാൻഡിന് ഉദ്ദേശമില്ല സിദ്ധു പ്രചാരണത്തിന് ഇറങ്ങിയിട്ടില്ലെങ്കിൽ അതിന്റെ ചുമതല ചരൺജിത് ചെന്നിയെ ഏൽപ്പിക്കാനാണ് സോണിയാഗാന്ധിയുടെ പ്ലാൻ എന്നും റിപ്പോർട്ടുകളുണ്ട് ദളിത് വോട്ട് ബാങ്ക് പൊളിക്കൽ കോൺഗ്രസ് തയ്യാറല്ല മുഖ്യമന്ത്രിയെ മാറ്റുകയാണെങ്കിൽ അത് തെറ്റായ സന്ദേശം ദേശീയ തലത്തിലുണ്ടാവും ആ റിസ്ക് ഏറ്റെടുക്കാൻ കോൺഗ്രസ് തയ്യാറല്ല പ്രത്യേകിച്ച് ബി ജെ പി ഇത് വലിയ പ്രചാരണ വിഷയമാക്കുമെന്ന് ഗാന്ധി കുടുംബത്തിന് വളരെ വ്യക്തമായി തന്നെ അറിയാം പ്രിയങ്കാഗാന്ധി ദളിത് മുഖം നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരമൊരു മാറ്റം ഒരിക്കലും നടക്കില്ല സിദ്ധു തിരഞ്ഞെടുപ്പ് നേട്ടത്തിൽ ഇപ്പോഴും പാർട്ടിക്ക് സംശയങ്ങളുണ്ട് ഹൈക്കമാൻഡ് പതിയെ സിദ്ധുവിൽ നിന്ന് അകലം പാലിക്കുന്ന സാഹചര്യത്തിൽ പരസ്യമായ പോരും പഞ്ചാബ് കോൺഗ്രസിൽ ആരംഭിച്ചിരിക്കുകയാണ് കോൺഗ്രസ് എപ്പോഴും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ അവസാനമാണ് പ്രഖ്യാപിക്കാറുള്ളത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നേതൃത്വമാണ് തീരുമാനിക്കുന്നത് ഇക്കാര്യങ്ങളല്ല അല്ലാതെ ഒരു നേതാവ് സമ്മർദ്ദം ചെലുത്തി തനിക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആവണമെന്ന് പറയുന്നതല്ലെന്നും മന്ത്രി റാണ ഗുർജിത് സിംഗ് പറഞ്ഞു സിദ്ധു ഒരിക്കലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആവണമെന്ന് പറയാൻ പാടില്ല എന്നും ഗുർജിത് സിംഗ് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു ചിലർക്ക് സ്ഥാനാർത്ഥിത്വവും മന്ത്രിസ്ഥാനവും വരെ സിദ്ധു വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും ഗുർജിത് സിംഗ് പറഞ്ഞു സ്ഥാനാർത്ഥി പട്ടിക വരുന്നതിന് മുമ്പ് തന്നെ സിദ്ധുവിന്റെ ഈ പ്രഖ്യാപനങ്ങൾ ഹൈക്കമാൻഡിനെയും ഞെട്ടിച്ചിരിക്കുകയാണ് അദ്ദേഹത്തെ നിലക്കി നിർത്താൻ പാർട്ടിയിൽ സമ്മർദ്ദമേറുകയാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ സിദ്ധുവിന്റെ പുറത്താക്കലിലേക്ക് നയിക്കാനാണ് സാധ്യതകൾ ഏറെ കോൺഗ്രസ് സംസ്ഥാന സമിതിയെ ഒന്നാകെ തന്റെ നിയന്ത്രണത്തിലാക്കാനാണ് സിദ്ധുവിന്റെ ശ്രമം അതിന്റെ പേരിൽ പലർക്കും സീറ്റ് നിഷേധിക്കാൻ വരെ സിദ്ധു ശ്രമിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് അതിനുള്ള അധികാരം സോണിയ നൽകിയിട്ടുണ്ട് സിദ്ധുവിനെ മാത്രം വിശ്വാസത്തിലെടുത്ത് സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കാൻ രാഹുൽ ഗാന്ധിയും തയ്യാറല്ല അതേസമയം സിദ്ധുവിന്റെ പഞ്ചാബ് മോഡൽ വൻ പരാജയമായിട്ടാണ് പാർട്ടിക്കുള്ളിലെ തന്നെ വിലയിരുത്തൽ നിരവധി നേതാക്കൾ അമരേന്ദ്ര സിംഗിന്റെ പാർട്ടിയിലേക്കും ബി ജെ പിയിലേക്കും എ എ പി ലേക്കും പോകുന്നുണ്ട് എ എ പി സിദ്ധു വില കുറച്ച് കാണുന്നതാണ് പ്രധാന പ്രശ്നം ചണ്ഡീഗഡിലെ സാഹചര്യം പഞ്ചാബിൽ ഉണ്ടാവുമെന്നാണ് വിലയിരുത്തൽ സിദ്ധുവിന്റെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കാൻ സീനിയർ നേതാക്കൾ ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെടുന്നുണ്ട് പാർട്ടിയിൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ സിദ്ധു തയ്യാറാവുന്നില്ലെന്ന് ലുധിയാന എം പി രവനീത് സിംഗ് ബിട്ടു പറഞ്ഞു അമരീന്ദർ തന്നെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ലെന്നാണ് പറഞ്ഞിരുന്നത് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ പാർട്ടി വിരുദ്ധമാണെന്നും വിമർശനങ്ങൾ ധാരാളമായി തന്നെ ഉയരുന്നുണ്ട് അതേസമയം സിദ്ധുവിന് മുഖ്യമന്ത്രി പദം ലഭിച്ചാൽ തന്നെ പ്രധാനമന്ത്രി തന്നെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ലെന്നായിരിക്കും ഇനി സിദ്ധു അടുത്ത് പറയാൻ പോകുന്നതെന്നും റവനീത് ബിട്ടു പരിഹസിക്കുകയും ചെയ്തു പഞ്ചാബിലെ ഇന്റേണൽ സർവേയിൽ കോൺഗ്രസ് വിജയിക്കുമെന്നാണ് ഹൈക്കമാൻഡ് കണ്ടെത്തിയിരിക്കുന്നത് എന്നാൽ മുഖ്യമന്ത്രി ചരൺജിത് സിംഗ് ചെന്നി ഇത് പൂർണമായും വിശ്വസിക്കുന്നില്ല സിദ്ധു കാരണം പാർട്ടി തോൽക്കുമെന്നാണ് വിലയിരുത്തൽ ഈ സാഹചര്യത്തിൽ ആം ആദ്മി പാർട്ടിയെ ശക്തമായി തന്നെ അദ്ദേഹം നേരിടുന്നുണ്ട് ദില്ലി മോഡൽ വെറും നുണയാണെന്നും അവിടെ നിന്ന് രോഗികൾ ചികിത്സയ്ക്കായി പഞ്ചാബിനെയാണ് ആശ്രയിക്കുന്നതെന്നും ചെന്നി തുറന്നടിച്ചു സിദ്ധുവിനെ നിയന്ത്രിച്ചു നിർത്താൻ മറ്റ് പല വഴികളും ചെന്നി ആലോചിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് വെബ് ഡെസ്ക്